ശ്രീദേവി. അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ, ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അമ്മയ്ക്കറിയില്ല, അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ എന്ന് കരുതിയാ മതി. സാരി, വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കാം, പക്ഷേ ഇത് ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലോ എന്റെ വീട്ടിൽ ഒരു കുഞ്ഞു ജനിക്കാത്തുള്ളു. അത്രയ്ക്ക് എന്ത് പാപമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? അവര് ഒരു സ്ത്രീയല്ലേ, മനസ്സ് നോന്നു ഞാൻ പറയാ, എന്നെ എങ്ങനെ വേദനിപ്പിച്ചതിന് ദൈവങ്ങളോട് പൊറുക്കില്ല. അവളുടെ ചൂല മൂദേവി പോയിക്കൊണ്ട് തുടങ്ങാം. അയ്യോ എനിക്ക് പേടിയാണോ, ഇവിടെ വന്ന് കിടക്കും. മുന്തി പോരുത്, ചവിട്ടിയാ കൊല്ലും. ആ അല്ല, അവിടെ ഒരു സ്വപ്നം. ഓ ജാമ്പവാന്റെ കാലത്തോരോ സാധനങ്ങൾ ഇതൊന്നും. നമ്മുടെ പദ്ധതി എല്ലാം പൊളിഞ്ഞു. എന്താ, അച്ഛന്റെ വീട് നോക്കാൻ പോയില്ലേ, അതിന്റെ കച്ചവടം ഉറപ്പിച്ചു. അതിനെന്താ, അതിനെല്ലാന്നു വീട്ടിൽ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി മരുമക്കളെ എല്ലാം ആഭരണങ്ങൾ വാങ്ങി വെക്കണമെന്ന കിടന്ന തള്ളിയോട് പറയുന്നു കേട്ടു. അതിനെന്താ കൊടുക്കാല്ലോ. അയ്യോ അയ്യോ, നമ്മുടെ ആഭരണങ്ങളൊക്കെ ആ മലേഷ്യക്കാരൻ ചിറ്റപ്പെന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തിട്ടല്ലേ ഈ നാടമൊക്കെ നടത്തിയത്. ഇനിയിപ്പോ എന്ത് ചെയ്യും ദൈവമേ? എന്ത് ചെയ്യാനാ? മോഷണം പോയെന്ന് പറയാം. അത് വേണ്ട ശ്രീദേവി. അല്ലെങ്കിൽ വേണ്ട, വേറെ കാര്യമുണ്ട്. എന്താ? ഈ കിളവി അടിച്ചു മാറ്റിയെന്ന് പറയാം. എന്തേ കിളവിന് അവരെ സംശയം, ഇതും കൂടെ ആവുമ്പോ പൂർണ്ണമാവും ആ കിളവൻ തന്നെ. എങ്ങനെയുണ്ട് ധൈര്യ? അയ്യോ ഇതോടാ കിളവിയെ നമുക്ക് പൊളിച്ചെടുക്കാം. അയ്യോ ബാളിങ്ങിതാ. നമ്മുടെ മരുമക്കളെ നമ്മളെ തോപ്പിക്കാൻ കച്ചവെട്ടി ഇറങ്ങിയിരിക്കുവാ. എന്താടി, മലേഷ്യക്കാരാണെന്നും പറഞ്ഞ് എങ്ങാണ്ട് കിടന്ന കറവക്കാരെയാ അവളുമാര് ഇവിടെ കൊണ്ട് താമസി വെച്ചിരിക്കുന്നത്. അവളുമാരെ അപ്പുറത്ത് പറയുന്നത് ഞാൻ കേട്ടേച്ചു വരുവാ. അവരുടെയൊക്കെ അവസാനത്തെ തീറ്റി. കിച്ചൻ കുറച്ച് അധികം കഴിച്ചു പോയി കോഴി. അല്പം മൂത്തതല്ലേന്നൊരു സംശയം. ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാം. മിസ്റ്റർ പറഞ്ഞു, ഇത് എന്തൊരു നാട്, എന്തൊരു വീട്. ഇവിടെ എ സി ഇല്ല, എസ് ടി ഡി ഇല്ല, രാത്രി 9 o'clock കഴിഞ്ഞാൽ കരണ്ടും ഇല്ല. വെരി ബാഡ്, വെരി ബാഡ്. കൊതുക് അടിച്ചിട്ട് ഒരു പോളൊക്കെ നടക്കാൻ പറ്റുന്നില്ല. കൊതുകടിയൊക്കെ ഞാൻ മാറ്റിത്തരാം, എന്ത് വേണോന്ന് പറഞ്ഞാ. മാധവി, നീ ആ കഥ നടത്തി. അതെന്തിനാ വെറുതെ കഥ കിടക്കുന്നത്? അതെ, വലിയ ആൾക്കാരുമായി സംസാരിക്കുമ്പോ പുറത്താരും കേക്കരുതല്ലോ. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. സാറിന്റെ മലേഷ്യയിൽ എത്ര കപ്പലുണ്ടെന്നാ പറഞ്ഞത്? എത്ര കപ്പലാണെന്ന് അങ്ങോട്ട് ശരിക്കോർന്നു വരണി. ഉണ്ടെങ്കിലല്ലേ ഓർക്കാൻ പറ്റൂ. അതെന്താ പച്ചമ്പി അങ്ങനെ പറയുന്നത്? മച്ചമ്പിയോ, മച്ചമ്പി തന്തയാണ്. മായയുടെ മലേഷ്യക്കാരൻ ചിറ്റപ്പനെയും ബാല്യം അമ്മയെ അച്ഛനും അടിച്ചോടിക്കുന്നു. അച്ഛ എന്ത് മര്യാദകളെ കാണിക്കുന്നത്? വീട്ടിൽ കയറി വന്നവരെ അവമാനിച്ചു വിടുക. മര്യാദകളെ കാണിച്ച ആരാണ് ചോദിച്ചു നോക്ക്. നിന്റെ കെട്ടിയോളും അളവാറും കൂടെ ചേർന്ന് ആ കറവക്കാരനെ ദരിദ്രവാസിയെ വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ട് നാളെ കളിക്കായിരുന്നു. ഇതുവരെ ഒരു പൊട്ടി പെണ്ണിന് വേണ്ടി സ്വന്തം ആഭരണങ്ങളെല്ലാം പെറുക്കി കൊടുത്ത് എന്നെ കബളിപ്പിക്കാൻ നോക്കിയത് എന്തിനാണെന്ന് ചോദിക്കേ. അതെങ്ങനെയാ ചോദിക്കാൻ? ഈ വീട്ടിലെ ആമ്പിള്ളാരില്ലെന്നിട്ടല്ലേ പെണ്ണുങ്ങളാണെന്നുള്ള ബോധം പോലും വിറ്റകൾക്ക് ഇല്ലാതെ പോയത്. ശരിയാണ്, ആണുങ്ങൾ ചോദിക്കേണ്ടത് ചോദിച്ചിരുന്നെങ്കിലേ മര്യാദക്കാരി പെണ്ണുങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നേനെ. പറയട്ടെടാ, അവള് അത്രയ്ക്ക് ആണുങ്ങൾ ചെയ്യേണ്ട എന്ത് പണിയാ അവള് ചെയ്യുന്നു പറയട്ടെ.
തമ്പ ചത്ത് ചെതയിലെ തീയണയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് കൂട്ടിക്കൂട്ട് വരുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയ കുറച്ചുനാൾ അവിടെ നിക്കട്ടെ വെച്ചത്. അതിനു മുമ്പ് ഇതുപോലുള്ള നാടകം കളിച്ച് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൂട്ട് വരാൻ അവളെ കെട്ടിയോടില്ലാത്ത തന്നെ ഇവളുമാർക്ക് എങ്ങനെ ഉണ്ടായി? മതി, ഒച്ച വെച്ച് സംസാരിച്ചോണ്ട് ചെയ്ത തെറ്റൊന്നും ശരിയാവില്ല. തെമ്മാടുത്ത കാണിച്ച് അച്ഛനെ വിളിച്ചോണ്ട് സംസാരിക്കുന്നു. നീ എന്റെ ഭാര്യയാണ്, ഭർത്താവിനെ മാത്രം അനുസരിച്ച് ജീവിക്കേണ്ട നീ കണ്ട അലവലാദികളുടെ വാക്കും കേട്ട് എന്നെയും എന്റെ അച്ഛനെയും അമ്മയും കബളിപ്പിച്ചു. ഇനി ഒരു നിമിഷം പോലും എന്റെ ഭാര്യയായിരിക്കാനുള്ള യോഗ്യത നിനക്കില്ല. കോടീശ്വരി ഒന്ന് കരുതി നിന്നെ എന്റെ തലയിൽ കയറ്റി വച്ചിട്ട് ഇപ്പൊ പിച്ചക്കാശിന് പോലും വകയില്ലാത്ത നിന്നെ എനിക്ക് വേണ്ടടി. നീ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ഒന്നേ ഉള്ളൂ. ഒപ്പിടുക്കാനൊന്നുമില്ല, ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് നിനക്ക് എതിർപ്പില്ല എന്നുള്ള ഒരു സമ്മതപത്രം, അത്രേ ഉള്ളൂ. ഒപ്പിടടി, മര്യാദയ്ക്ക് ഒപ്പിടുന്നതാ നിനക്ക് നല്ലത്. നീ അനുസരിക്കില്ലല്ലേ? ഒപ്പിടാനാ പറഞ്ഞത്? ഒപ്പിടടി, ഒപ്പിടാനാ പറഞ്ഞത്? മായ 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 എന്തായി ഒപ്പിട്ടോ? ഇല്ല, ഞാനൊരു അടി കൊടുത്തേ ഉള്ളൂ. അവളിപ്പോ അനക്കില്ല, തീർന്നു. ചതിച്ചോ ദൈവമേ, തഞ്ചത്തി പറഞ്ഞു ഒപ്പിടിക്കാൻ പറഞ്ഞിട്ട് അടിച്ചു കൊന്നല്ലോടാ ദ്രോഹി. ഇനി ഇപ്പൊ എന്ത് ചെയ്യും?